പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ നാട്ടിലേക്കെത്തുന്ന പ്രവാസികൾക്ക് പുത്തൻ സംരംഭം തുടങ്ങുന്നതിനായി നിരവധി വായ്പാ പദ്ധതികളും സർക്കാർ നടപ്പാക്കി വരുന്നുണ്ടെന്ന് വ്യാവസായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. മാടായി ഏരിയ പ്രവാസിക്ഷേമ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടന്നപ്പള്ളി പാണപ്പുഴ, ചെറുതാഴം, കുഞ്ഞുമംഗലം, മാടായി, ഏഴോം പഞ്ചായത്തുകൾ ഉൾപ്പെട്ട മാടായിലെ പ്രവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായി രൂപീകരിച്ച സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി ഇ പി ജയരാജൻ പിലാത്തറയിലെ സംഘം ഓഫീസ് പരിസരത്ത് വെച്ച് നിർവഹിച്ചത്. ഒരു ദീർഘവീക്ഷണവുമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയ നോട്ട് നിരോധനം ഇന്നും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ വ്യാപാരത്തെ മൊത്തം സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ നയം ഏറ്റവും ബാധിച്ചത് സാധാരണക്കാരനെയാണ്. കോവിഡ് പ്രതിസന്ധിയും പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. വിദേശത്ത് നിന്നും എത്തുന്ന ഓരോ പ്രവാസിക്കും അവർക്ക് വേണ്ടുന്ന ജീവിതമാർഗം ഉണ്ടാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ലോക കേരള സഭയുടെയും നോർക്ക റൂട്ട്സിന്റെയും നേതൃത്വത്തിലും പ്രവാസികൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള നടപടിയായിരുന്നു. ഒരു കള്ളനോട്ടും ഒരു കള്ളപ്പണവും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. എല്ലാ കള്ളപ്പണവും വെള്ളപ്പണമായിട്ട് തന്നെ വരികയും ചെയ്തിരുന്നു. പക്ഷെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ഈ കള്ളപ്പണം എന്ന് പറയുന്നത് നികുതി കൊടുക്കാതിരിക്കാൻ വെട്ടിപ്പ് നടത്താൻ വരുമാനത്തിൽ കുറവുണ്ടായിരുന്നു. ഡ്രീം കേരള പോലുള്ള പദ്ധതി മുന്നോട്ട് വെക്കുന്നത് തന്നെ പ്രവാസികൾക്ക് വേണ്ടിയാണ്. പ്രവാസികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി 30 ലക്ഷം രൂപ വരെ പുത്തൻ സംരംഭം ആരംഭിക്കുന്നതിനായി വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്ത് പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദ്രുതഗതിയിൽ പരിഹാരം കാണുന്നതിനും സർക്കാർ ഇടപെട്ട് നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പല കാരണങ്ങളാൽ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ചിലർ കുടുംബസമേതമാണ്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് പാർപ്പിടം വേണം, അവർക്ക് തൊഴിൽ വേണം. അവിടെ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങി ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. അതിനനുസരിച്ചൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ വായ്പാ വിതരണം ചെയ്തു. സംസ്ഥാന സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എൻ കെ കോഹൻരാജ് നിക്ഷേപ സമാഹരണം നടത്തി. മാടായി കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, കെ പത്മനാഭൻ, എം വി ബാലകൃഷ്ണൻ, ആർ കുഞ്ഞിക്കണ്ണൻ, എൻ വി കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.